എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. നമ്മൾ പനീർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് പനീർ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്നാക്ക് പോലെ നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേ പനീർ എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവ് അറിയില്ല, ഞാൻ ഒരു കപ്പ് അളവിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു രീതിയിലുണ്ടാവുക. വലുതാണെങ്കിൽ നിങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്, ഫ്രീസറിലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷമാണ് എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു വലിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഇത്രയും പനീറിന് ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ ആ ഒരു കറക്റ്റ് ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ വീതം. ഒരു ചെറിയ നാരങ്ങയുടെ കഷ്ണം പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം മാത്രം അല്പാൽപമായി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നല്ല കട്ടിയുള്ളൊരു മാവാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്തു. കോൺഫ്ലോർ ആയതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വേഗം തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മിക്സിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പനീർ വളരെ സോഫ്റ്റാണ്, ചിലപ്പോൾ അത് പൊട്ടിയൊക്കെ പോകും. അപ്പോൾ പൊട്ടാതെ ഈ ഒരു രീതിയിൽ പതിയെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതേ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇതിൽ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് ഒരുപാട് നേരം വെക്കുമൊന്നും വേണ്ട കേട്ടോ, അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. കോൺഫ്ലോർ അങ്ങനെ ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഓരോന്നായിട്ട് തന്നെ ചേർക്കുക. കൂട്ടിപ്പിടിച്ചിടുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ ഇത് നമ്മൾ ഇളക്കി കൂട്ടേണ്ട ആവശ്യമില്ല, തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ സൈഡിലേക്ക് തിരിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ വശവും നന്നായി ഫ്രൈ ആയി നല്ലോണം കളർ ചേഞ്ച് വരും. അപ്പം നല്ല ഡാർക്ക് റെഡ് കളറിലേക്ക് ഇത് മാറും. ആ പുറം വശമൊക്കെ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ വരും. ആ സമയം വരെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ദേ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ശേഷം അതേ എണ്ണയിലേക്ക് കുറച്ച് സവാളയും 2-3 പച്ചമുളകും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ ബെൽ പെപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ സവാളയും പച്ചമുളകും മാത്രമേ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പനീർ ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണിത്. നമ്മളിത് കുറച്ച് കറി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ പനീർ ഫ്രൈ ഒരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും, അത്ര സ്പൈസി ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഇത് കേട്ടോ. നല്ല രുചിയായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യുക. താങ്ക്